ആ ഒരു നാട്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ കാണാനേ കഴിയില്ല. ഏത് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലാണെങ്കിലും, എത്ര വലിയ ഉത്തരവാദിത്തങ്ങൾക്ക് നടുവിലാണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നമ്മളോട് പഠിപ്പിച്ചു തരുന്നു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലിഹി. ഓ ജനങ്ങളെ, നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് പറയുന്നത്, നിങ്ങളിൽ ഏറ്റവും ഖൈറായ പുരുഷൻ ആരാണെന്നോ, ഖൈറുക്കും ലി അഹ്ലിഹി, തന്റെ ഭാര്യയോട് നന്നായി വർത്തിക്കുന്നവനാണ് നിങ്ങളിൽ നല്ലവൻ. വ അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ ഭാര്യമാരോട് എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാകുന്നു. അത് വെറുതെ ഭംഗിവാക്ക് പറഞ്ഞതായിരുന്നില്ല, അവിടുത്തെ ജീവിതം അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. തിരക്ക് പിടിച്ച നേതാക്കന്മാർക്ക് ഇന്ന് കുടുംബജീവിതത്തിന് നേരമുണ്ടോ? അവർ ഭാര്യമാരെ കാണുന്നുണ്ടോ? മക്കളെ അവരെ കാണുന്നുണ്ടോ? അവർ രാജ്യത്തിന്റെ വിവിധ ബിസികളിൽ ഏർപ്പെട്ടിട്ട് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് പോലും നാം പതറിപ്പോവുകയാണ്, കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടാവുകയാണ്, സംതൃപ്തി കുറഞ്ഞു പോവുകയാണ്, അവരോടൊത്ത് നേരമില്ല എന്ന പരിഭവമാണ്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോട് ഈ ഉത്തരവാദിത്ത നിർവഹണങ്ങളുടെ എല്ലാം ചുമടുകൾ ഉള്ളപ്പോഴും അവിടുന്ന് അവരോടൊത്ത് സല്ലപിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്, അവരെ ധാരാളമായി ചിരിപ്പിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്, ഉല്ലസിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. ആയിഷത്ത് റളിയല്ലാഹു തആലാ അൻഹ തന്നെ പറയട്ടെ, അന്നഹ കാനത്ത് മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ. അവിടുന്ന് ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം ഒരു യാത്രയിലാണ്. ആ അവസരത്തിൽ ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്ത് ഒരു മത്സരത്തിന് ഞാനുമായി അങ്ങ് തയ്യാറുണ്ടോ? ഒന്നോടി മത്സരിച്ചിട്ട് എന്നെ കവച്ചു വെക്കാൻ അങ്ങേക്ക് കഴിയുമോ എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം കൊടുത്തു. എന്താ ആയിഷ തമാശയാക്കുകയാണോ? ഞാൻ ആരെന്ന് നിനക്കറിയാമോ? ആരുടെ ഭർത്താവാണ് ഞാനെന്ന് നീ ആരുടെ ഭാര്യയാണെന്ന് നിനക്കറിയാമോ? നീ എന്താണ് തമാശയാക്കുകയാണോ എന്നൊന്നും പരിഭവിക്കാതെ ആ സ്നേഹത്തോടുകൂടിയുള്ള ചോദ്യത്തിന് ഭർത്താവിന്റെ മറുപടി, അതെ ഓക്കെ ഞാൻ തയ്യാറാണ്. അങ്ങനെ അവർ മത്സരിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നു, ഫസബഖ്തുഹു വലാ റിജ്ലയ്യ, ഓടിയിട്ട് ഞാനാണ് മുന്നിലെത്തിയത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഞാൻ തോൽപ്പിച്ചു. ഫലമ്മാ ഹമൽതു ലഹ്മാ, പിന്നെ ഞാൻ കുറച്ച് ജീവിതത്തിൽ ശരീരം കുറച്ച് പുഷ്ടിപ്പെട്ട് ഇത്തിരി തടിയൊക്കെ കൂടിയ അവസരത്തിലതാ ഞാൻ അപ്പോഴും ആവശ്യപ്പെട്ടു, ഇപ്പോഴും തയ്യാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. ഒരാ രണ്ടാമതൊരു മത്സരം നടന്നപ്പോ ഫസബഖനീ, റസൂലുള്ളാഹി എന്നെ കവച്ചു വെച്ച് മുന്നോട്ടോടി. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഹദിഹി ബിതിൽക സബഖ, മുമ്പെന്നെ തോൽപ്പിച്ചതിന് പകരമാണ് ആയിഷ പിടിച്ചോയിത് എന്ന്. നോക്കൂ, ഇതെന്തിനാ പറയുന്നത്? ഇത് ചിന്തിക്കാൻ കഴിയുമോ ഇന്ന് നമുക്ക്? ഇത് ആലോചിക്കാൻ കഴിയുമോ? ആരായി ചെയ്യുന്നത്? ഇനി അത് ചെയ്തു എന്ന് ഈ കാലഘട്ടത്തിൽ ഒരാൾ അറിഞ്ഞാൽ ഒരു നേതാവിനൊത്ത പരിപാടിയാണോ എന്ന് വിമർശിക്കില്ലേ? ഒരു നേതാവിനൊത്ത പരിപാടിയാണോ ആ ചെയ്തത് എന്നല്ലേ ചോദ്യം വരിക? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരോടൊപ്പം അങ്ങനെ തന്നെയാണ്. ഇനി വീട്ടുജോലിയിൽ അവിടുന്ന് സഹകരിക്കുകയാണ്. ഞാൻ രാജ്യത്തിന്റെ നേതാവല്ലേ? രാഷ്ട്രത്തിന്റെ നായകനല്ലേ? ഞാൻ വലിയ ആളല്ലേ? യുദ്ധതന്ത്രജ്ഞനല്ലേ? എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന നേതാവല്ലേ? ഞാൻ വീട്ടിൽ വലിയ മസില് പിടിച്ചിരിക്കണമെന്നതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം? ആയിഷത്ത് റളിയല്ലാഹു തആലാ അൻഹ പറയുന്നു, ആയിഷ ബീവിയോട് ചോദിക്കുന്നു സഹാബിമാരെ, കാമാ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതിഹി, അവിടുന്ന് വീട്ടിലെ സമ്പ്രദായം എന്താണ്, അവിടുന്ന് എന്താ ചെയ്യാറുള്ളത്? കാലത്ത് മഹദി പറഞ്ഞു തരുന്നു, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി ഫഇദാ ഹദറത്തി സ്സലാത്തു ഖറജ ഇലസ് സലാ, അടുക്കളയിൽ വീട്ടിലല്ല ജോലിയും ചെയ്യുന്ന അവസരത്തിൽ അവിടുന്ന് അതേ ജോലിയിൽ എന്റെ കൂടെ ഏർപ്പെടുന്നു, കുടുംബത്തിന്റെ കൂടെ നബിയും സഹകരിക്കുന്നു. ഫൈദാ ഹദറത്തി സ്സലാ, നിസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ, ഖറജ ഇലസ് സലാ, നിസ്കാരത്തിന് റസൂലുള്ളാഹി പുറപ്പെടുന്നു. നോക്കൂ, അതിന് പ്രവാചകന്റെ നേതാവ് എന്നത്, അവിടുന്ന് അറിയപ്പെടുന്നയാളാണ് എന്നത് ഒരിക്കലും തടസ്സമായില്ല. അത് പറയലിൽ മാത്രം ഒതുങ്ങാതെ പ്രവൃത്തിപരത്തിൽ കാണിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ സ്ത്രീ സഹജമായ ഭാര്യമാർക്കിടയിൽ ഉണ്ടാകുന്ന ചില്ലറ ദൗർബല്യങ്ങളെ അവിടുന്ന് ക്ഷമിക്കുകയാണ്.
വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ്. കാരണം ഓരോ ഭാര്യമാരെയും അവിടുന്ന് ഭർത്താവെന്ന നിലക്ക് നന്നായി മനസ്സിലാക്കിയിട്ട് ആവർത്തിക്കുന്നത്. ഓരോരുത്തരുടെ ഓരോ ചലനങ്ങളെയും അവിടുന്ന് ഒപ്പിയെടുത്തു. ഈ തിരക്കിനിടയിലുമൊക്കെ നബിക്ക് അത് മനസ്സിലായി, തന്റെ ഇന്ന ഭാര്യയുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇന്ന ഭാര്യയുടെ വർത്തമാനത്തിൽ കാണുന്ന വ്യതിയാനം വരുമ്പോ അത് ഇന്ന കാരണത്താലാണ് എന്നൊക്കെ പോലും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി സല്ലം ഗ്രഹിച്ചു എന്ന് കേൾക്കുമ്പോ നമുക്ക് പുതുമ തോന്നുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നു ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി സല്ലം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, ഇന്നീ ലഅരിഫു ഗളബകി വരിദാകി. ആയിഷ, നിനക്ക് ദേഷ്യം പിടിക്കുന്ന അവസരവും നിനക്ക് തൃപ്തി തോന്നുന്ന അവസരവുമൊക്കെ ഞാൻ വേറെ വേറെ മനസ്സിലാക്കാറുണ്ട്. ആയിഷ, നിനക്ക് അങ്ങനെ ചിലപ്പോ എന്നോട് ചെറിയൊരു ദേഷ്യം തോന്നലില്ലേ, ചിലപ്പോ നല്ല തൃപ്തി ഉണ്ടാവലില്ലേ, അതൊക്കെ എനിക്കറിയാം. കാലത്ത് അപ്പൊ മഹദി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് അങ്ങത് മനസ്സിലാക്കാറ്, എങ്ങനെയാണ് അങ്ങത് ഗ്രഹിക്കാറ്? നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു കൊടുക്കുന്നു, ഇന്നകി ഇദാ കുൻതി റാളിയതൻ ഖുൽതി ബലാ വറബ്ബി മുഹമ്മദിൻ വഇദാ കുൻതി സാഹിതതൻ ഖുൽതി ലാ വറബ്ബി ഇബ്രാഹീം. ആയിഷ, നീ എന്നോട് നല്ല മൂഡിലാണെങ്കിൽ, നീ നല്ല തൃപ്തിയുള്ള സമയമാണെങ്കിൽ നീ പറയാറുള്ളത് ബലാ വറബ്ബി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റബ്ബ് തന്നെയാണ് സത്യം എന്ന് നീ പറയാറില്ലേ, മുഹമ്മദിന്റെ റബ്ബ് തന്നെയാണ് സത്യം എന്ന് നീ പറയാറുണ്ട് എന്നോട് നല്ല തൃപ്തി ഉണ്ടാകുമ്പോ. അതേ അവസരത്തിൽ വൈദാ കുന്തി സാഹിതതൻ, നിനക്ക് വല്ല വിഷമവും തോന്നുമ്പോ കുൽത്തി, നീ ഇങ്ങനെയല്ലേ പറയാറുള്ളത് ലാ വറബ്ബി ഇബ്രാഹീം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. അപ്പൊ എന്റെ പേര് നീ പറയാറില്ലല്ലോ, അപ്പൊ നീ പേരൊന്നും മാറ്റിയിട്ടല്ലേ പറയാറ്. ഉടനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അജൽ, അതേ നബിയേ, പക്ഷേ അങ്ങ് തെറ്റിദ്ധരിക്കരുത്, ലസ്തു ഉഹാജിറു ഇല്ലസ്മക, അങ്ങയുടെ പേരല്ലാതെ ഈ നാവ് കൊണ്ട പേര് പറയൽ ഒഴിവാക്കുന്നു എന്നതല്ലാതെ ഈ ഹൃദയത്തിൽ മറ്റൊരാൾക്ക് സ്ഥാനമില്ല കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദി പറയുന്നു. നോക്കൂ നിങ്ങൾ ഇതിലെന്താണ് ഓരോ ഭാര്യയുടെയും സംസാരത്തിന്റെ ശൈലിയിൽ നിന്ന് വരെ എന്തായിപ്പോ അവരുടെ നിലപാട് എന്ന് അറിഞ്ഞുകൊണ്ട് പെരുമാറുന്നു. ഏറ്റവും വിജയിക്കാൻ കഴിയുന്ന ഉത്തമനായ ഒരു ഭർത്താവിന്റെ ലക്ഷണമാണത്. തന്റെ ഭാര്യയുടെ സ്വഭാവം എന്താണ്, ഭാര്യ ഭർത്താവിനെ അറിയണം, ഭർത്താവ് ഭാര്യയെ അറിയണം, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം അറിഞ്ഞുകൊണ്ടാകുമ്പോഴാണ് അത് സാരമില്ല, അതൊരു നാച്ചുറാണ്, അതൊരു പ്രകൃതിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി ഗ്രഹിച്ചിരുന്നു. ഇനി ധാരാളം ഭാര്യമാരുള്ള വ്യക്തിയായിരുന്നില്ലേ, അവിടുന്ന് യാത്ര പോകുമ്പോൾ ഏത് ഭാര്യയെ കൊണ്ടുപോകും, ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകാൻ തീരുമാനിക്കാൻ പറ്റുമോ, അവകാശികൾ കുറേയില്ലേ യാത്രക്ക് കൂടെ പോരാൻ. അവിടുത്തെ പതിവെന്താണ്, ഭാര്യമാരുടെ പേരെഴുതിയിട്ട് നറുക്കെടുപ്പ് നടത്തുന്നു, ആരുടെ നെറുക്കാണ് കിട്ടുന്നതെങ്കിൽ അവരെയാണ് കൂടെ കൊണ്ടുപോകാറ്, പിന്നെ പരാതിയില്ലല്ലോ. അതേ അവസരത്തിലോ സ്ഥിരതാമസത്തിനിടയിൽ അവിടുത്തെ ചര്യ എന്താണ്, വകാന യഖസിമു ലികുല്ലി ഇംറാത്തിൻ മിൻഹുന്ന യൗമഹാ വലൈലതഹാ, ഓരോ ഭാര്യമാർക്കും ഓരോ രാവും പകലുമൊക്കെ അവിടുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതിലൊരു മാറ്റവും വരുത്തില്ല. അങ്ങനെ കൃത്യമായി വആശിറൂഹുന്ന ബിൽ മഅറൂഫി എന്നത് ഉപദേശത്തിൽ മാത്രം ഒതുക്കാതെ, ഖിയാറുക്കും ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, ഏറ്റവും നിങ്ങളിൽ ഉത്തമൻ കുടുംബത്തോട് നന്നായി വർത്തിക്കുന്നവനാണ്, വഅന ഖൈറുക്കും ലിഅഹ്ലിഹി, ഞാൻ എന്റെ ഭാര്യമാരോട് നന്നായി വർത്തിക്കുന്നവനാണ് എന്ന് വാക്കിൽ മാത്രം ഒതുക്കാതെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും സ്നേഹത്തോടെ വിട്ടുവീഴ്ചയോടെ അതേപോലെ തന്നെ പൊരുത്തപ്പെടലോ പുറത്തു കൊടുക്കലോടെ തലോടലോടെ അതേപോലെ തന്നെ ഉല്ലസിപ്പിക്കലിലൂടെ സല്ലാപത്തിലൂടെ നിർവഹിക്കേണ്ട സർവ്വതും അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. ഭർത്താക്കന്മാരോട് അന്ത്യനാൾ വരെ ജീവിക്കുന്ന സർവ ഭർത്താക്കന്മാരോടും ഇസ്ലാം പറയുന്നു, നിങ്ങൾക്ക് ആ റസൂലിൽ മാതൃകയുണ്ട്. ആ മാതൃക നിങ്ങൾക്കുണ്ട്, ഏറ്റവും ഉത്തമമായ മാതൃകയാണ് ഭാര്യമാരോട് സ്വീകരിച്ച ആ സമീപനം. ഇനി നോക്കൂ, അവിടുന്ന് ഈ തിരക്കുകൾക്കിടയിലും ഉത്തമനായ പിതാവാണ്. വീട്ടിലെത്തിയാൽ അവിടുത്തെ മക്കളോട് വലിയ സ്നേഹമാണ്, വാത്സല്യമാണ്, കുട്ടികളെ ധാരാളമായി താലോലിക്കുന്നു,
കുട്ടികളുമായി തമാശ പറയുന്നു, കുട്ടികളെ കൂടെ കൂടെ കളിക്കാൻ നേതാവ് തയ്യാറാകുന്നു. കൊച്ചുമക്കൾ കളിക്കുമ്പോ കൂടെ പോയി സലാം പറഞ്ഞുകൊണ്ട് അവരുടേതായ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പങ്കുചേരുന്നു. ഞാനൊരു നേതാവല്ലേ, നേതാവ് കുട്ടികളോടൊക്കെ വസിലി പിടിച്ചാ നടക്കേണ്ടത്, ആരോടൊന്നും അങ്ങനെ പാടില്ല, ഗൗരവത്തിന് കുറവ് വന്നു പോകും, തന്റേതായ നിലവാരം ഇടിഞ്ഞു പോകും എന്നല്ലേ ഇന്നൊരു ചെറിയ നേതൃത്വം കിട്ടിയാൽ മതി ആളുകൾ ചിന്തിക്കുന്നത്? അങ്ങനെയാണ്, ഒരു പ്രത്യേക മസിൽ പിടിച്ച് നടക്കണം എങ്കിലേ നേതാവാകുകയുള്ളൂ എന്ന മട്ടാണ്. ആരോടും ചിരിച്ചുകൂടാ, സംസാരിച്ചുകൂടാ, വിനയം കാണിച്ചുകൂടാ, പെരുമാറിക്കൂടാ, ഒരു പ്രത്യേക ഗ്യാപ്പിൽ ഇങ്ങനെ വിട്ടു നിൽക്കണം അല്ലേ? അതായിരുന്നു, അതാണ് ഇന്നത്തെ ആളുകളുടെ സ്വഭാവം. അതേ അവസരത്തിൽ നമ്മുടെ എല്ലാം നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മക്കളുമായും മകളുടെ മക്കളുമായും പേരമക്കളുമായും ഒക്കെ വളരെ സന്തോഷത്തിലാണ് വർത്തിക്കുന്നത്. ഏത് തിരക്കുകൾക്കിടയിലും ഉപ്പാപ്പയെ കാണാത്ത പേരമക്കളല്ല, പേരമക്കൾക്ക് ഉപ്പാപ്പയെ